ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. കരുവന്നൂരിലെ വിഷയം ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കിലെ കേരളത്തിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ സരസു ടീച്ചർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് പ്രധാനമന്ത്രി വിളിച്ചത്? ഒരു 3 മണി കഴിഞ്ഞു, ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം എന്നോട് എങ്ങനെ ഞാൻ പ്രചാരണം നടത്തുന്നതിനെ പറ്റി ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കോളേജിലുണ്ടായ സംഭവത്തെ പറ്റി ചോദിച്ചു. പിന്നെ നമ്മുടെ ബൂത്ത് ലെവൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. പിന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം അതിനെപ്പറ്റി ചോദിച്ചു. പിന്നെ കേരളത്തിലെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ നടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ, കരുവന്നൂർ ബാങ്കെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊന്നും പുള്ളി ചോദിച്ചിട്ടില്ല. അങ്ങനെ ജനറലായിട്ട് അതിനെപ്പറ്റി ചോദിച്ചത് എന്താണ് എന്ന് ചോദിച്ചു. സഹകരണ ബാങ്കിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സഹകരണ ബാങ്കുകളിൽ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ, അങ്ങനെയാണ് ചോദിച്ചത്. അല്ലാതെ കരുവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ് ശരിയാണ്, അങ്ങനെ കുറച്ചുണ്ട്. പാവങ്ങളായിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോയി അവിടെ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആ പൈസ കിട്ടാത്ത കുറേ പ്രശ്നങ്ങളാണ്. ആൾക്കാർക്ക് അസുഖം വന്നാൽ ട്രീറ്റ്മെൻറ്റിന് പോലും പൈസ കിട്ടുന്നില്ല. അപ്പോൾ ആ പൈസയൊക്കെ എങ്ങനെ എവിടെയൊക്കെയോ ആർക്കെ കൊണ്ടുപോയി. അപ്പോൾ ആൾക്കാർക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷമായി പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ. പ്രധാനമന്ത്രി വിളിച്ചപ്പം പിന്നെ അതിൽ പറയാം, ഇനി ഒരു സന്തോഷം എനിക്ക് എന്താണുള്ളത്? ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറയുക, ഇതൊരു ബ്ലെസ്ഡ് ഡേ ആണെന്നാണ് ഞാൻ പറഞ്ഞു പുള്ളിയോട്. ഞാനൊരു 8 വർഷമായിട്ട് സംസാരിക്കാൻ വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോൾ അതെനിക്ക് ഇന്ന് സാധിച്ചു. ഞാൻ പുള്ളിക്ക് ഒരുപാട് കത്തൊക്കെ എഴുതുമായിരുന്നു, കുറേ സജഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ സരസുജി, ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് താങ്കളിൽ, എനിക്ക് വിശ്വാസമുണ്ട്, ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ, MP ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ് ഞാൻ പറഞ്ഞു. അതാണല്ലോ താങ്കളുടെ സങ്കല്പം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാനും ഇവിടെ ചെയ്യാൻ പോവുക. ഞാൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്കാ സാത്ത് സബ്കാ വികാസ്, ആലത്തൂരിൻ്റെ കംപ്ലീറ്റ് വികാസം, അതേപോലെ തന്നെ അതിനെനിക്ക് മോദിജിക്ക് ഗ്യാരണ്ടിയുണ്ട്. ആ ഗ്യാരണ്ടി വെച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്നെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. വിക്ടോറിയ കോളേജിലുമായി ബന്ധപ്പെട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ? അത് ചോദിച്ചു എന്നോട്. കാരണം അത് പുള്ളി 2016 ഇവിടുത്തെ നിയമസഭാ ഇലക്ഷന് വരുമ്പോൾ ഇവിടെ സംസാരിച്ച കാര്യമാണത്. പുള്ളിക്ക് അറിയാവുന്നതാണത്. അത് പാർലമെൻറ്റിൽ വരെ അന്ന് സംസാരം ഉണ്ടായിട്ടുള്ളതാണ്. ഇത് ഈ വിഷയം പാർലമെൻറ്റിൽ വരെ സംസാരിച്ചിട്ടുണ്ട്. കാരണം അന്നൊരു കേന്ദ്രമന്ത്രി എന്നെ കാണാൻ വന്നിരുന്നതാണല്ലോ. ഈ വിഷയം അവിടെ സംസാരിച്ചാണ്. അത് മോദിജിക്ക് അറിയാവുന്നതുമാണ് ഇക്കാര്യം. അതിനെപ്പറ്റി അങ്ങനെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ സംഭവിച്ച കാര്യം പറഞ്ഞു. അത് അവരുടെ താളത്തിന് ഞാൻ തുള്ളാത്തത് കൊണ്ട് പറ്റിയതാണ്. അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ പറയുന്ന പോലെ നമ്മൾ കേൾക്കണം. അങ്ങനെ കേട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും. പക്ഷേ എനിക്കത് പറ്റില്ല. ഞാൻ 26 അധ്യാപിക ഇരുന്ന ഒരു കോളേജിലെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ അവരത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്തതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ആദ്യ ദിനം തന്നെ പ്രധാനമന്ത്രിയുടെ കോൾ ഉൾപ്പെടെ എത്തുന്നു. അതൊക്കെ വലിയ ഊർജ്ജമായി മാറ്റും, വലിയ ഊർജ്ജം തന്നെയാണോ? ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്നൊരു ബ്ലെസ്ഡ് ഡേ എന്നാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്കൊരു ബ്ലെസ്ഡ് ഡേ ആണ് എന്നാണ് പറഞ്ഞത്. എല്ലാ വിജയാശംസകളും. താങ്ക് യു. ഏതായാലും സരസ ടീച്ചറിൻ്റെ ഈ പ്രചാരണം ഇന്നാണ് ആരംഭിച്ചത്. ചിറ്റൂർ കാവിലമ്മയെ തൊഴുതുകൊണ്ട് രാവിലെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഇന്നിപ്പോൾ ഈ രാത്രി വൈകിയ വേളയിൽ കൊടുവായൂർ ഉൾപ്പെടെ അവർ എത്തി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇതിനിടയ്ക്കാണ് പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം സരസ ടീച്ചറെ ഫോണിൽ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും BJP ക്യാമ്പുകളിൽ പ്രധാനമന്ത്രിയുടെ കോളേജ് ഈ സ്ഥാനാർത്ഥിയെ തേടി എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഊർജ്ജവും ആവേശവുമാണ് പകർന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിക്കും ഒപ്പം തന്നെ ഈ പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.